ഹലോ ഹലോ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. ഇത് ആരാണെന്നുള്ളത് ഇവന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട്. ഈ പാട്ട് പാടി അഭിനയിച്ച നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ് ഈ വരുന്നത്. സൂപ്പർ സ്റ്റാർ ആണ് ഈ വരുന്നത്. ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ് വിളിക്കുന്നത്. നന്ദിയുണ്ട് കേട്ടോ. എവിടെ നിന്നാണ് സുനിത എന്നുള്ളൊരു പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈനൊക്കെ കിട്ടിയത്? അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈയെടുത്തിരുന്നത്. എന്നാ പിന്നെ ഇയാൾക്ക് അത് നേരത്തെ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയതുള്ളത് എന്റെ ഒരു ശീലമാണ്. വേറൊരു പെണ്ണിനോട് എനിക്കൊരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. വേറൊരു പെണ്ണിനോട് പ്രണയം കണ്ടിട്ട് സുനിത എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ചെറുപ്രായത്തിലുള്ള നീ എന്തെല്ലാം വൃത്തികരണ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പിയിടാൻ പോലും സമയം കിട്ടിക്കാനില്ലല്ലോ. പെണ്ണിന്റെ കൂട്ടുകാരിയായിരുന്നു ഈ സുനിത. ഇവനാകെപ്പാടെ വാഷണലായിട്ട് പറയണ്ടാ. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പ്രണയം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ സാധാരണ ഇങ്ങനെ കവിത എഴുതുന്ന പരിപാടി ഉണ്ടോ? ഉണ്ട്. ശാന്തപേട്ട നമ്മൾ വിചാരിച്ചല്ലേ നല്ല കവിത എഴുതുന്ന ആളാണ്. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഓയിൻമിനെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിക്കും. ട്രോളൊക്കെ വരുന്നതെല്ലാം കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. ട്രോളർമാരാണ് നമ്മളെ ഈ ലോകം അറിഞ്ഞത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാക്കി. എല്ലാ ട്രോളർമാരോടും എനിക്ക് വളരെ നന്ദി. എന്നെ നന്ദി മാത്രമല്ലേ ചേട്ടാക്ക് ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടോ? കിട്ടത്തില്ല കിട്ടത്തില്ല കിട്ടത്തില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. എങ്ങനെയുണ്ട് ഫാൻസ് ഒക്കെ ആയോ? പിന്നെ ഫാൻസ് ആയോന്നോ, വേറെ ലെവലായി. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ. അസോസിയേഷൻ ഒക്കെ തുടങ്ങാൻ പോകുന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. നല്ല ഹ്യൂമർ സെൻസ്. പിന്നെ സിനിമയിലോട്ടൊന്ന് കേറണമെന്ന് ആഗ്രഹമുണ്ട്. വിളിക്കുകയാണെങ്കിൽ പോകും. പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. അല്ല, അത് ഞാൻ ഇമ്രാൻ ഹഷ്മിയുടെ ഒരു ആരാധകനായിരുന്നു. ഇമ്രാൻ ഹഷ്മിനെ എല്ലാവരും നോട്ട് ചെയ്യുന്ന മാർക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാലോ? ഉമ്മ ഉമ്മ. അതല്ല, ഞാൻ ഞാനാ ടൈപ്പ് ഒന്നല്ലേ. അതല്ല, ഞാൻ മുടി കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസാണ്. ആണോ, ഒരു ചെറിയ പല്ലുവേദന ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ, അരുൺ പറഞ്ഞതുപോലെ, ട്രോളന്മാർക്ക് നമ്മൾ വലിയൊരു താങ്ക്സ് കൊടുക്കണം. കാരണം നീയാണോ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ കണ്ടൊരു കോമൺ കമന്റ് ആണ് ഞാൻ ചോദിക്കണേ. നിങ്ങൾ പാട്ടിൽ ഒന്നിച്ചില്ലേ, നിങ്ങൾക്ക് ലൈഫിൽ ഒന്നിച്ചുകൂടെ? ഇവര് രണ്ടുപേരും കല്യാണം കേൾക്കൂ. അവരോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? നിനക്ക് പറ്റൂടെ കുട്ട, നിനക്ക് അതിനുള്ള താണിയുണ്ട് കുട്ട.